ക്യാമ്പസുകളിൽ സുഹൃത്തുക്കളായവർ തമ്മിൽ ഒന്നിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം? മനുഷ്യർ തമ്മിലുള്ള സൗഹൃദത്തിന് എന്തിനാണ് ലിംഗവിവേചനം? ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്നാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? ഒരാണും പെണ്ണും കൂടെ ആണിന്റെയും പെണ്ണിന്റെയും ഒരേപോലത്തെ വസ്ത്രം ധരിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അങ്ങനെയാണ്, എന്ത് ചോദിച്ചാലും അവസാനം എന്താ ഒരു ബർത്ത്ഡേ കഴിച്ചാ ആകാശം ഇടിഞ്ഞു വീഴോ? ഒരു വെഡിങ് ആനിവേഴ്സറി കഴിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴോ? സുഹൃത്തെ, ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നുള്ളതല്ല ഒരു തെറ്റിന്റെ കാര്യം പറയുന്നത്. മതപരമായ നിയമങ്ങളുടെ അടിത്തറ ആകാശം പൊളിഞ്ഞു വീഴുവെന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങുന്നത്. ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന്റെ വഹിയിൽ എന്താ പഠിപ്പിച്ചത്? ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചോ? നിങ്ങൾ യഹൂദി നസാറാക്കളോട് സാദൃശ്യപ്പെടരുത്. അവരുടെ ആചാര സംസ്കാരമാണ്, അവരുടെ മക്കളാവട്ടെ മുതിർന്നവരാവട്ടെ ജനനത്തിന്റെ വാർഷികം കൊണ്ട് ആഘോഷിക്കുന്നവരും കേക്ക് മുറിക്കുന്നവരും നമുക്ക് നാട്ടിലറിയാവുന്നതാണ്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും പെരുത്ത മഹബത്തിലാണ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷങ്ങളായി. എന്താണ് ഇപ്പോ ഒരു ദിവസം ഒന്ന് ഞങ്ങൾ ആ വെഡിങ് ആനിവേഴ്സറിന്റെ ദിവസം ഒന്ന് വസ്ത്രമൊക്കെ ഒന്ന് മാറി ഒന്ന് കേക്കൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ട് ചുംബനം കൊടുത്ത് ഒരു ഫോട്ടോ എടുത്ത എന്താണ് അതിൽ ആകാശം ഇടിഞ്ഞു വീഴും? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊരു മുസ്ലിമിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടതല്ല, അത് അവിടെ നിന്ന് ഇസ്ലാമിൽ നിന്ന് വന്ന കൾച്ചറല്ല. ആൺകുട്ടികൾക്ക് ചില ആൾക്കാർ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് വരെ സ്വർണത്തിന്റെ മോതിരം ധരിക്കുന്നു. അവരും ഇതേ ന്യായം ചോദിക്കുന്ന കുട്ടിയല്ലേ, എന്താ അങ്ങനൊക്കെ ചെയ്താൽ എന്താ പ്രശ്നം? മഹാന്മാരായ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, അത് ധരിപ്പിക്കുന്നത് ആ വലിയ പുരുഷനാണല്ലോ പെണ്ണാണല്ലോ ആണാണല്ലോ, അയാളായിരിക്കും അതിന്റെ കുറ്റക്കാരൻ, കുട്ടിയാകില്ല. കാരണം സ്വർണം ധരിക്കൽ കുട്ടിക്കും മുതിർന്നവർക്കും ആണാണെങ്കിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാരെന്താ ചോദിക്കുക, എന്താ പ്രശ്നം? അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത്, ഇസ്ലാമിനൊരു സംസ്കാരമുണ്ട്, അത് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പഠിക്കണം. മറ്റുള്ളവരുടെ മതാദർശങ്ങളെയോ സ്വഭാവ സംസ്കാരത്തെയോ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ട് ഞാൻ അതിനെ ന്യായീകരിക്കുന്ന സ്വഭാവക്കാരൻ ആയി മാറരുത്. അതുകൊണ്ട് അതിൽ പഠിക്കേണ്ടതും ഇന്ന് നമ്മുടെ നാടിനെ നന്നാക്കി എടുക്കേണ്ടതിൽ ഒരു വലിയ പങ്ക് സാംസ്കാരികമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ പറഞ്ഞത്.